ഗവൺമെന്റ് ഐടി മലമ്പുഴ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ബാബു ഇപി, സീനിയർ ഇൻസ്ട്രക്ടർ, മെക്കാനിക് ട്രാക്ടർ ട്രേഡ്. ഇന്ന് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ഫ്യുവൽ സിസ്റ്റം എന്നതാണ്. ഒരു ട്രാക്ടറിൻ്റെ ഫ്യുവൽ സിസ്റ്റം, ഇതിൽ ഫ്യുവൽ ഫീഡ് സിസ്റ്റം, ഫ്യുവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, മേജർ പാർട്സ് ഓഫ് ഫ്യുവൽ സിസ്റ്റം, സർവീസിംഗ് ഓഫ് ഫ്യുവൽ സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്നതാണ് ഫ്യുവൽ സിസ്റ്റം എന്ന ടോപ്പിക്. ആദ്യമായി നമുക്ക് ഫ്യുവൽ എന്താണെന്ന് നോക്കാം. ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഫ്യുവൽ കത്തുമ്പോൾ ലഭിക്കുന്ന ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെഷീനാണ്. പലതരം ഇന്ധനങ്ങൾ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഖര ഇന്ധനമായി കൽക്കരി ഉപയോഗിക്കുന്നു. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളിലാണ് ഇത്തരം ഇന്ധനം ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ഓർ ഗ്യാസസ് ഇന്ധനങ്ങൾ ഇൻ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നതാണ്. സാധാരണയായി ഇന്ന് കൂടുതലും ഉപയോഗിക്കുന്ന രണ്ട് ഇന്ധനമാണ് പെട്രോളും ഡീസലും. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യുവൽ, ഒരു ഇന്ധനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കണം. ഇവിടെ പെട്രോൾ ഇന്ധനത്തിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. ഒന്നാമത് ഒക്ടെയ്ൻ നമ്പർ. പെട്രോളിൻ്റെ ജ്വലന പ്രത്യേകതയെ മെഷർ ചെയ്യുന്നതാണ് ഒക്ടെയ്ൻ നമ്പർ. ഇത് എഞ്ചിൻ്റെ നോക്കിംഗ് സൗണ്ടിനെ പ്രതിരോധിക്കുന്നതാണ്. കൂടിയ ഒക്ടെയ്ൻ നമ്പറുള്ള ഇന്ധനങ്ങൾ നോക്കിംഗ് ടെൻഡൻസിയെ കുറയ്ക്കുന്നതാണ്. നമുക്ക് ലഭിക്കുന്ന പെട്രോളിൻ്റെ ഒക്ടെയ്ൻ നമ്പർ 87-94 ഇടയിലായിരിക്കും. മറ്റൊരു പ്രത്യേകതയാണ് വൊളാറ്റിലിറ്റി. ഒരു ഇന്ധനം അതിന് ബാഷ്പീകരിക്കുവാനുള്ള അതിൻ്റെ കഴിവിനെ വൊളാറ്റിലിറ്റി എന്ന് പറയുന്നു. ഇത്തരം ഇന്ധനങ്ങളിൽ വായുവുമായി പെട്ടെന്ന് കൂടിക്കലരുകയും ഇങ്ങനെ ബാഷ്പീകരിച്ച എയർ ഫ്യുവൽ മിക്സ്ചർ സിലിണ്ടറിനകത്ത് പെട്ടെന്ന് കത്തുകയും ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകതയാണ് വിസ്കോസിറ്റി. ഒരു ലിക്വിഡിൻ്റെ ഒഴുകുവാനുള്ള അതിൻ്റെ കഴിവിനെ വിസ്കോസിറ്റി എന്ന് പറയുന്നു. വിസ്കോസിറ്റി നമ്പർ കുറയുമ്പോൾ ഒഴുകുവാനുള്ള പ്രവണത കൂടുന്നു. വിസ്കോസിറ്റി നമ്പർ കൂടുതലുള്ള ലിക്വിഡിന് ഒഴുകുവാനുള്ള പ്രവണത കുറഞ്ഞിരിക്കും. മറ്റൊന്നാണ് സൾഫർ കണ്ടൻറ്റ്. പെട്രോൾ ഇന്ധനത്തിൽ സൾഫർ കണ്ടൻറ്റ് ഉണ്ട്. ഇത് എഞ്ചിൻ ഭാഗങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ആയതിനാൽ ഇന്ധനത്തിൻ്റെ ശുദ്ധീകരണത്തിൽ തന്നെ സൾഫർ കണ്ടൻറ്റ് മാക്സിമം കുറയ്ക്കുന്നതാണ്. പെട്രോൾ ഇന്ധനത്തിൽ അത് എഞ്ചിനകത്ത് ഫ്രീസാകാതിരിക്കുവാനും ഖനിപരമായ അവശിഷ്ടങ്ങൾ എഞ്ചിനിൽ അടിഞ്ഞുകൂടാതിരിക്കുവാനും ഫ്യുവൽ കടന്നുപോകുന്ന ഭാഗങ്ങൾ ക്ലീൻ ആയിരിക്കേണ്ടതിനുമായി ഡിറ്റർജൻ്റ് ഉൾപ്പെടെയുള്ള പല
അഡിറ്റീവ്സും പെട്രോളിനൊപ്പം കൂട്ടിച്ചേർക്കുന്നു. മറ്റൊരു ഇന്ധനമാണ് ഡീസൽ ഫ്യുവൽ. നമുക്കറിയാം ഇന്ന് ട്രാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഡീസൽ ഇന്ധനമാണ്. ഒരു ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിനിൽ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനമാണ് ഫ്യുവൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത്. സക്ഷൻ സ്ട്രോക്കിൽ സക്ക് ചെയ്യപ്പെടുന്ന എയറിനെ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം ആകുമ്പോൾ ഏകദേശം 35 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ പ്രഷറൈസ് ചെയ്യുമ്പോൾ സിലിണ്ടറിനകത്തെ ടെമ്പറേച്ചർ ഏകദേശം 600 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും. ഒരു ഡീസൽ എഞ്ചിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും എഞ്ചിൻ ഭാഗങ്ങളായ പമ്പ്, വാൽവ്സ്, നോസിൽസ് എന്നിവയുടെ പ്രവർത്തനത്തിനും ഹാനികരമാകാത്തതുമായിരിക്കണം എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഫ്യുവൽ. ആയതിനാൽ ഡീസൽ ഇന്ധനത്തിനും ചില സവിശേഷതകൾ ഉണ്ടായിരിക്കണം. അതെന്താണെന്നാണ് ഈ ഭാഗത്ത് നാം നോക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഡീസൽ ഫ്യുവൽ. ഡീസൽ ഇന്ധനം പെട്ടെന്ന് ജ്വലിക്കുന്നതും സുഗമമായി കത്തുന്നതും ആയിരിക്കണം. ഡീസൽ ഇന്ധനത്തിൻ്റെ വിസ്കോസിറ്റി കുറവായിരിക്കണം, കാരണം ഇതിനെ പെട്ടെന്ന് കണിക രൂപത്തിൽ നോസിൽ ഹോളിലൂടെ സിലിണ്ടറിലേക്ക് ഇഞ്ചക്ട് ചെയ്യുവാൻ കഴിയണം. ഡീസൽ ഇന്ധനത്തിന് ലൂബ്രിക്കേഷൻ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. വാൽവ്, ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്, നോസിൽസ് എന്നിവയ്ക്ക് തകരാറുകൾ സംഭവിക്കാതിരിക്കും. ഡീസൽ ഇന്ധനം മാലിന്യമുക്തമായിരിക്കണം. പൊടിപടലങ്ങൾ, ഖരമാലിന്യങ്ങൾ എന്നിവ ഉണ്ടായാൽ എഞ്ചിൻ പാർട്ടുകൾക്ക് തേയ്മാനം വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾക്കായും എഞ്ചിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായും ഡീസൽ ഇന്ധനത്തിന് ചില സവിശേഷതകൾ ഉണ്ടായിരിക്കണം. എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇഗ്നീഷൻ. ആദ്യം സൂചിപ്പിച്ച രീതിയിലുള്ള എഞ്ചിൻ സാഹചര്യത്തിൽ അഥവാ ഹീറ്റഡ് എയറിലേക്ക് ഡീസൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുമ്പോൾ സ്വയം ജ്വലിക്കുവാനുള്ള പ്രവണത ഡീസൽ ഇന്ധനത്തിന് ഉണ്ടായിരിക്കണം. ഇതിനെ ഫ്യുവലിൻ്റെ ഇഗ്നീഷൻ ക്വാളിറ്റി എന്ന് പറയുന്നു. താരതമ്യേന കുറഞ്ഞ താപത്തിലും സ്വയം ജ്വലിക്കുന്ന ഇന്ധനത്തെ നല്ല ഇഗ്നീഷൻ ക്വാളിറ്റി ഉള്ള ഇന്ധനമെന്ന് പറയുന്നു. ഇത്തരം ഇന്ധനങ്ങൾ എഞ്ചിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് പ്രാപ്തമാണ്. ആയതിനാൽ ഈസി സ്റ്റാർട്ടിംഗ്, ലെസ് സ്മോക്ക്, എഞ്ചിനിലുള്ള ഫ്യുവൽ നോക്ക് എന്നിവ കുറയ്ക്കുന്നതായി കാണും. ഇന്ധനത്തിൻ്റെ ഈ ക്വാളിറ്റിയെ സീറ്റ് നമ്പർ എന്ന് നാമകരണം ചെയ്യുന്നു. ഒരു ഡീസൽ ഇന്ധനത്തിൻ്റെ ജ്വലിക്കുവാനുള്ള കഴിവിനെ സീറ്റ് നമ്പർ സൂചിപ്പിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന ഡീസൽ ഫ്യുവലിൻ്റെ സീറ്റൈൻ നമ്പർ 40-ഉം 60-ഉം ഇടയിലാണ്. മറ്റൊരു ക്വാളിറ്റിയാണ് വോളറ്റിലിറ്റി. നാം പെട്രോൾ ഇന്ധനത്തിലും കണ്ടു, ഒരു ദ്രാവകത്തിന് ബാഷ്പീകരിക്കുവാനുള്ള കഴിവിനെയാണ് വോളറ്റിലിറ്റി ഓഫ് ദി ലിക്വിഡ് എന്ന് പറയുന്നത്. ഹൈസ്പീഡ് ഡീസലിൻ്റെ വേപ്പറൈസിംഗ് ടെമ്പറേച്ചർ എന്നത് പെട്രോളിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ഐ സി എഞ്ചിനിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ഫ്യുവൽ പൂർണ്ണമായും ബാഷ്പീകരിക്കാതിരുന്നാൽ ഫ്യുവൽ എഞ്ചിൻ ക്രാങ്ക് കേസിലേക്ക് പ്രവേശിക്കും. അത് എഞ്ചിന് ദോഷകരമായി മാറും. എന്നാൽ പെട്ടെന്ന് ബാഷ്പീകരിക്കുന്ന ഇന്ധനം ഉപയോഗിക്കുന്ന എഞ്ചിനുകളിൽ എഞ്ചിൻ പവർ കൂടുന്നതാണ്. കാർബൺ റെസിഡു, കാർബൺ അവശിഷ്ടങ്ങൾ, ഇന്ധനത്തിലുള്ള കാർബൺ സാന്നിധ്യം എഞ്ചിൻ ഭാഗങ്ങളിൽ കാർബൺ ഡെപ്പോസിറ്റുകൾ ഉണ്ടാക്കുന്നു. ഡീസൽ ഇന്ധനത്തിൽ കാർബണിൻ്റെ അളവ് 0.22%-ഉം 0.25%-ഉം ഇടയിലായിരിക്കും.
സൾഫർ കണ്ടന്റ്. ഇന്ധനം സിലിണ്ടറിനകത്ത് കത്തുമ്പോൾ ഇന്ധനത്തിലുള്ള സൾഫർ മറ്റു വാതകങ്ങളുമായി കൂടിച്ചേരുകയും അത് വെള്ളവുമായി കൂടിച്ചേർന്നാൽ ഒരു കൊറോസീവ് ലിക്വിഡ് ആകുകയും ചെയ്യും. ഇത് എൻജിൻ ഭാഗങ്ങളെ തകരാറിലാക്കും. ആയതിനാൽ ഡീസൽ ഇന്ധനത്തിലെ സൾഫറിൻ്റെ അളവ് 1% താഴെ ആകുന്നു. സിസ്റ്റം ഓഫ് ഫ്യുവൽ ഇഞ്ചക്ഷൻ. ഡീസൽ എഞ്ചിനുകളിൽ ഫ്യുവൽ ഇഞ്ചക്ഷൻ നടക്കുന്ന സിസ്റ്റം എപ്രകാരമാണ് എന്നാണ്. ഡീസൽ എഞ്ചിനിൽ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം കൃത്യമായ അളവിൽ, കൃത്യമായ പ്രഷറിൽ, കൃത്യമായ സമയത്ത് ഡീസൽ അറ്റോമൈസ്ഡ് ഫോമിൽ ഇഞ്ചക്ട് ചെയ്യുക എന്നതാണ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ ധർമ്മം. പ്രധാനമായും രണ്ട് തരത്തിലാണ് ഇഞ്ചക്ഷൻ സിസ്റ്റം: എയർ ഇഞ്ചക്ഷൻ സിസ്റ്റം, സോളിഡ് ഓർ എയർലെസ് ഇഞ്ചക്ഷൻ സിസ്റ്റം. എന്താണ് എയർ ഇഞ്ചക്ഷൻ സിസ്റ്റം? ദ്രാവക ഇന്ധനം മർദ്ദീകരിച്ച വായുവിൻ്റെ സാന്നിധ്യത്തോടുകൂടി ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നു. ഏകദേശം 55 മുതൽ 80 kg/cm² മർദ്ദത്തിൽ ഇന്ധനം ഇഞ്ചക്ഷൻ നോസിലിലൂടെ കമ്പസ്റ്റൻ ചേംബറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നു. ഇത്തരം സിസ്റ്റം ഉപയോഗിക്കുന്നത് വലിയ സ്റ്റേഷണറി എഞ്ചിനുകളിലാണ്. സോളിഡ് ഓർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. ഇത്തരം സിസ്റ്റത്തിൽ ഒരു പമ്പിൻ്റെ സഹായത്താൽ ഇന്ധനത്തെ വലിയ മർദ്ദത്തിൽ ഇഞ്ചക്ഷൻ നോസിലിലൂടെ കമ്പസ്റ്റൻ ചേംബറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നു. ഇന്ധനം ടാങ്കിൽ നിന്നും ട്രാൻസ്ഫർ പമ്പിൻ്റെ സഹായത്താൽ ആക്സിലറി ചേംബറിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും ഹൈ പ്രഷർ ഇഞ്ചക്ഷൻ പമ്പ് ഫ്യുവലിനെ സ്വീകരിച്ച് മർദ്ദീകരിച്ച് ഇന്ധനത്തെ സിലിണ്ടർ ഹെഡിലുള്ള ഇഞ്ചക്ടറിലേക്ക് എത്തിക്കുന്നു. ഇഞ്ചക്ഷൻ ടൈമിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് സ്ട്രോക്ക്, ക്രാങ്ക് ഷാഫ്റ്റ്, പിസ്റ്റൺ എന്നിവയുടെ പൊസിഷൻ ആശ്രയിച്ചിരിക്കുന്നു. ഇഞ്ചക്ഷൻ സിസ്റ്റം വീണ്ടും വിഭജിച്ചിരിക്കുന്നു. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം വീണ്ടും വിഭജിച്ചിരിക്കുന്നു: കോമൺ റെയിൽ സിസ്റ്റം, ഇൻലൈൻ ജെർക്ക് പമ്പ് സിസ്റ്റം, ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം. കോമൺ റെയിൽ സിസ്റ്റം. ഇതിൽ ഓരോ സിലിണ്ടറിനും ഓരോ ഇഞ്ചക്ടർ വീതം സിലിണ്ടർ ഹെഡിൽ ക്രമീകരിച്ചിരിക്കും. യൂണിറ്റ് ഇഞ്ചക്ടറുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവയെ റോക്കറാമുകളും സ്പ്രിങ്ങുകളും ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നു. എല്ലാ ഇഞ്ചക്ടറുകളുടെയും ഇഞ്ചക്ഷൻ ഒരേ സമയം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവയുടെ കൺട്രോൾ റാക്കുകൾ ഒരു ലിങ്ക് റോഡുമായി ബന്ധിപ്പിച്ചിരിക്കും. ഇതിൽ ഫീഡ് പമ്പ് ഇന്ധനത്തെ ഒരു നിശ്ചിത മർദ്ദത്തിൽ ഫ്യുവൽ റിസർവറിലേക്ക് എത്തിക്കുന്നു. ഈ ചേംബറിൽ നിന്നും ഇന്ധനം ഇഞ്ചക്ഷൻ നോസിൽ യൂണിറ്റിലുള്ള വാൽവിൻ്റെ സഹായത്താൽ കമ്പസ്റ്റൻ ചേംബറിലേക്ക് എത്തുന്നു. അമേരിക്കൻ ക്യുമിൻസ് ഓയിൽ എഞ്ചിൻ, HD9 ക്രോളർ ട്രാക്ടർ എന്നിവയിൽ ഇത്തരം കോമൺ റെയിൽ സിസ്റ്റം ഉപയോഗിക്കുന്നു. ഇൻലൈൻ ജെർക്ക് പമ്പ് സിസ്റ്റം. ഇതിനെ ഇൻഡിവിജ്വൽ പമ്പ് ഫ്യുവൽ സിസ്റ്റം എന്നും പറയുന്നു. ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ക്യാം ഷാഫ്റ്റിൽ നിന്നും ഡ്രൈവ് ലഭിക്കുന്ന ഫീഡ് പമ്പ് ഡീസൽ ടാങ്കിൽ നിന്ന് ഡീസലിനെ വലിച്ചെടുത്ത് ഫിൽറ്ററിലൂടെ ഇഞ്ചക്ഷൻ പമ്പിലെത്തിക്കുന്നു. ഇഞ്ചക്ഷൻ പമ്പ് കൃത്യമായ അളവിൽ ഓരോ സിലിണ്ടറിലേക്കും ഫയറിംഗ് ഓർഡർ അനുസരിച്ച് കൃത്യമായ മർദ്ദത്തോടുകൂടി ഡീസലിനെ ഇഞ്ചക്ടറിലൂടെ ഇഞ്ചക്ട് ചെയ്യുന്നു. ഇഞ്ചക്ഷൻ പമ്പിന് ഡ്രൈവ് ലഭിക്കുന്നത് എഞ്ചിൻ ക്യാം ഷാഫ്റ്റിൽ നിന്നുമാണ്. പമ്പ് ഹൗസിങ്ങിനെ പിടിപ്പിച്ചിരിക്കുന്ന ഗവർണർ ആക്സിലറേറ്റർ പെഡലിൻ്റെ സ്ഥാനമനുസരിച്ച് എഞ്ചിൻ സ്പീഡ് നിയന്ത്രിക്കുന്നു. സാധാരണയായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന സിസ്റ്റം ആണിത്.
ഇതിന്റെ ഫ്യുവൽ പമ്പിൽ ഇഞ്ചക്ഷൻ ടൈമിംഗ് ക്രമീകരിച്ചിരിക്കുന്നു ഫ്യുവലിന്റെ സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് പമ്പ് പ്ലഞ്ചർ ആണ് ഇഞ്ചക്ഷൻ നോസിലിൽ ഉള്ള സ്പ്രിംഗ് ലോഡഡ് വാൽവ് തുറക്കുന്നത് ഫ്യുവൽ പമ്പിൽ നിന്നുള്ള മർദ്ദീകരിച്ച ഇന്ധനത്തിന്റെ സഹായത്താലാണ് മൂന്നാമത്തെ സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം ഇതിലുള്ള ഒരു ഹൈ പ്രഷർ ഫ്യുവൽ പമ്പിൽ നിന്നും റൊട്ടേറ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് ഫ്യുവലിനെ സപ്ലൈ ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും അതായത് സിലിണ്ടറിലേക്ക് സിലിണ്ടറിലുള്ള ഇഞ്ചക്ടറിലേക്ക് ഫ്യുവൽ എത്തുന്നു ഈ പമ്പ് സിലിണ്ടറിൻ്റെ എണ്ണത്തിനനുസരിച്ചുള്ള ഇഞ്ചക്ഷൻ സ്ട്രോക്സ് ഓരോ കറക്കത്തിലും ഉണ്ടാക്കുന്നു ഇത്രയുമാണ് ഇന്ന് നാം പഠിച്ചത് ഫ്യുവൽ സിസ്റ്റത്തിലെ ഫ്യുവൽ എന്നാൽ എന്താണ് സാധാരണയായി ഉപയോഗിക്കുന്ന ഫ്യുവലുകൾ ഏതാണ് ഫ്യുവലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എത്ര തരം ഇഞ്ചക്ഷൻ സിസ്റ്റം ഉണ്ട് അവയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്നൊക്കെയാണ് ഇന്ന് നാം പഠിച്ചത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഫ്യുവൽ ഫീഡ് സിസ്റ്റം അതിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് അവയുടെ പ്രവർത്തനം എങ്ങനെയാണ് ഇതിൻ്റെ സർവീസിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം താങ്ക് യു